എസ്രാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്ക് എസ്രാ 1:5 നമുക്കിങ്ങനെ വൻകരകളിലേക്കൊക്കെ പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നമുക്ക് എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്ക് എസ്രാ 1:5 ഉച്ചത്തിൽ വായിക്കാം. അപ്പോൾ യൂദയായുടെയും ബെഞ്ചമിൻ്റെയും പുരോഹിതന്മാരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ ഇവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഉത്തേജനം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുടിക്കണം. ഒന്നും കൂടെ, ദൈവത്താൽ ഉത്തേജിതരായി എന്ന് പറഞ്ഞേ, സ്വരം ഉയർത്തി, ദൈവത്താൽ ഉത്തേജിതരായി. സുവിശേഷ വേലയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ആരാൽ ഉത്തേജിപ്പിക്കപ്പെടുക? ദൈവത്താൽ. അതാണ് ഇന്നലെ പറഞ്ഞത്, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന മുട്ടയ്ക്കുള്ളിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിനോട് ആരും പറയേണ്ട കാര്യമില്ല തീറ്റ തേടി പോകാൻ. തീറ്റ ഉള്ളിടത്തേക്ക് അതെന്ത് ചെയ്യുന്നു? പോവുക. പരിശുദ്ധാത്മാവേ, എന്നെ പ്രചോദിപ്പിക്കണമേ. ഒന്നിച്ചു പറയാം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്താൽ ഉത്തേജിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ഒരു വാക്യം ഇവിടെ വായിച്ചിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തേജനം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, 1 കൊരിന്ത്യർ 13:13 അതിൻ്റെ 12-ാമത്തെ വാക്യം 12:13 ഉച്ചത്തിൽ വായിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് വായിച്ചേ. ഇപ്പോൾ നമ്മൾ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായിട്ട് അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. എന്നാൽ സ്നേഹമാണ് കേട്ടോ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേക്കും തീർന്നു പോകും. പിന്നെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാനിവിടെ നിൽക്കുമെന്ന് പ്രത്യാശിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എന്നെ സ്നേഹിക്കാന്നാണ്. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, യേശു പറയാണ്, ഈ ഭൂമിയുടെ നമ്മുടെ മരണത്തോടു കൂടി വിശ്വാസവും പ്രത്യാശയും തീരും, പക്ഷേ പിന്നെ സ്വർഗത്തിൽ എന്തേ ഉള്ളൂ? നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. അവിടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ലോകത്തോടെ എല്ലാ രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും ഭാഷക്കാരെയും നമുക്ക് സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് പുറപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അങ്കിളിനോട് ചോദിക്കുകയാണ്, എൻ്റെ ചണ്ടീസ്ഗഡിൽ പോയി 1 മാസം താമസിക്കാമെന്ന് ചോദിച്ചാൽ ആ അങ്കിൾ പറയും ഭാര്യയും മക്കളും ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒരു വാർത്ത വരികയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്തു, ഛത്തീസ്ഗഡ് ടൂറിന് പോയപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഛത്തീസ്ഗഡിലെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യും? അവിടെ പോയി താമസിക്കും. കാര്യമെന്താ? അവിടെ ഇപ്പോൾ ആരാ കിടക്കുന്നത്? ഇവിടെ ഛത്തീസ്ഗഡിലെ ആത്മാക്കളെ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ് അപ്രകാരം പോകുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ജനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിപ്പോൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം, ഇപ്പോൾ പറയുന്നത് സുവിശേഷ വേലയ്ക്ക് തടസ്സങ്ങൾ പറയുന്ന തടസ്സങ്ങളെല്ലാം മാറും. പ്ലീസ് ഹലോ. ഹല്ലേലൂയ. യേശുവേ നന്ദേ. യേശുവേ സുരേ. നമുക്കതുകൊണ്ട് സ്നേഹിക്കാൻ വിശ്വാസം പ്രത്യാശയൊക്കെ ഇവിടെ കൊണ്ട് തീരുവാണ്. ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചതൊക്കെ സുവിശേഷ വേല ചെയ്യും. അയാൾക്കേ ഉള്ളു സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ അവിടെ വിശ്വാസവും പ്രത്യാശയില്ല, സ്നേഹമുള്ളൂ. ഭൂമി സ്നേഹിക്കാൻ അറിയാത്ത ആൾ മോളിൽ ചെന്നാൽ സ്നേഹിക്കുവോ? ഇല്ല. പ്ലീസ് ഹലോ. അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ പറ്റാത്ത ആൾ ഭാര്യയെ സ്നേഹിക്കുവോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട നമുക്ക് സഭയെ സ്നേഹിക്കാം. കണ്ണുകളെല്ലാം അടയ്ക്കാം. ഈ പാട്ട് കൈയടിച്ച് പാടുമ്പോൾ വഴിയടികൾ അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ച് പോകുവാൻ, പ്രാർത്ഥന വഴി പോകുവാൻ, അധ്വാനം വഴി പോകുവാൻ, നമ്മുടെ സമ്പത്ത് സുവിശേഷ വേലയ്ക്കായി പങ്കുവെക്കപ്പെടുവാൻ, എല്ലാ മേഖലയിലും എല്ലാ ഗോത്രങ്ങളെയും ജാതികളെയും ഭാഷക്കാരെയും എല്ലാവരെയും സ്നേഹിച്ച് ഇവിടെ നമ്മുടെ സ്വന്തപ്പെട്ട ഒരാൾ ഇപ്പോൾ നമുക്ക് UK കൊണ്ട്, മകനുള്ളത് കൊണ്ട് നമ്മൾ UK പോയി 6 മാസം നിൽക്കുന്നു. അത് അവൻ്റെ മകനോടുള്ള സ്നേഹം, മരുമകളോടുള്ള സ്നേഹമാണ്. ഇതേപോലെ നീ ഒറീസയെ സ്നേഹിക്കുമ്പോൾ അവിടെ പോയി 1 മാസം നിൽക്കാൻ സാധിക്കും. 1 മാസം പോയി എന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ പോകുന്ന
ഫിയാത്ത് മിഷൻ ഫെലോഷിപ്പ് ഇഷ്ടംപോലെ മിനിസ്റ്റുകൾ സാന്ത്വന അവരുമായി ചേർന്ന് ഒരു മാസമെങ്കിലും പോയി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഈ കേരളം വിട്ട് ന്യൂ ഇവാഞ്ചലൈസേഷന് പോകുവാൻ കർത്താവേ ഞങ്ങൾക്കൊരു ഉള്ളിൽ പ്രചോദനം തരണമേ. എസ്രായെയും നെഹമിയായൊക്കെ പ്രചോദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ പ്രചോദനം തരണമേ എന്ന് ആഗ്രഹിച്ച് സ്വരം ഉയർത്തി അല്പം കൂടെ സത്യയോടെ ഒരുമിച്ച് കൈയടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈയടിച്ച് എല്ലാവരും അറിയുകയായി പോകാം വ്യാപിക്കാം കുരിശിൽ കൈകളേന്തി തളരാതെ മോചിക്കുകയായി പോകാം വ്യാപിക്കാം കുരിശിൽ കൈകളേന്തി തളരാതെ മോചിക്കുകയായി ആദ്യ മനമേ തിരുവചനത്തെ ധ്യാനിച്ചീട എന്നെ കുരിശു കൈകളിലേന്തി തളരാതെ ദോഷിക്കുക കൈകൾ ഉയർത്തിയടിക്കുക. ദൈവത്തിനാട് ഐക്യപ്പെടുക. യേശുവിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുക. മിച്ചമുള്ള ജീവിതം സുവിശേഷത്തിന് വേണ്ടി മാറ്റപ്പെടുവാൻ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുവാൻ അവന്റെ ശക്തിയോടെ സുവിശേഷകന്റെ അവന്റെ അഭിഷേകം ചെയ്യപ്പെടട്ടെ